നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രണ്ടു മൂന്ന് ദിവസമായിട്ട് കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ഇവിടുത്തെ ചില കേന്ദ്ര പദ്ധതികൾ, കേന്ദ്രം നടപ്പിലാക്കുന്ന ചില വികസന പ്രവർത്തനങ്ങളൊക്കെ നേരിട്ട് കാണുകയും ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെയുള്ള മാധ്യമപ്രവർത്തകരുടെ സ്വഭാവം അല്ലെങ്കിൽ രീതി നമുക്കറിയാമല്ലോ. പിന്നെ അദ്ദേഹം ഇംഗ്ലീഷും ഹിന്ദിയും മാത്രമൊക്കെ സംസാരിക്കുന്നതായതുകൊണ്ട് കുറച്ച് ഭേദമുണ്ടായിരുന്നു എന്ന് പറയാം. കാരണം ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന മാധ്യമപ്രവർത്തകർ ഇവിടുത്തെ മുഖ്യധാര മാധ്യമ സ്ഥാപനങ്ങളിൽ കുറവായതുകൊണ്ട് വലിയ കുത്തിത്തെരുപ്പ് ചോദ്യമൊന്നും ഉണ്ടായില്ല. എങ്കിലും ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. സ്വർണ്ണക്കടത്തിനെ പറ്റിയും അതേപോലെ തന്നെ ഇവിടെയുള്ള UAE കോൺസുലേറ്റ് കേന്ദ്രീകരിച്ചാണല്ലോ ഇതൊക്കെ നടന്നത്. അപ്പോൾ അദ്ദേഹം അതിനെപ്പറ്റിയൊക്കെ ചില പരാമർശം നടത്തി കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള മറ്റൊരാൾക്ക് മുട്ടിടിക്കാൻ തുടങ്ങി. മറ്റൊരാൾക്കുമല്ല, പിണറായി വിജയനാണ്. അദ്ദേഹം ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു പരാമർശം അങ്ങ് നടത്തിയിട്ട് എന്തുകൊണ്ടാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി ഈ കേരളത്തിൽ വന്ന് കഴക്കൂട്ടം പാലമൊക്കെ നോക്കുന്നു എന്ന തരത്തിൽ എന്തോ വലിയ പരിഹാസം പോലെയൊക്കെ പറയുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിചാരം എന്താണ്? കേന്ദ്ര വിദേശകാര്യമന്ത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശങ്ങളിൽ മാത്രം പോയി അവിടെ മാത്രം പോയി കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾ എന്നാണോ ഈ പിണറായി വിജയൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? വിദേശകാര്യമന്ത്രി എന്ന് ഉള്ളതുകൊണ്ട് വിദേശത്തിരുന്ന് ഭരണം നടത്തണം എന്നുമല്ലോ ആണോ പിണറായി വിജയൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? അല്ലല്ലോ. അങ്ങനെയെങ്കിൽ താങ്കളൊരു സംസ്ഥാന മന്ത്രിയല്ലേ, മുഖ്യമന്ത്രിയല്ലേ, താങ്കൾ എന്തിനാണ് വിദേശത്തൊക്കെ പോകുന്നത്? ഈ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടല്ലേ. എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രിയാണുവെങ്കിലും മോദി ക്യാബിനറ്റിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി തന്നെയാണ്. ഇനി പിണറായി വിജയൻ്റെ മറ്റൊരു ആരോപണം, ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ, 10-18 മാസങ്ങൾ കഴിയുമ്പോൾ ഇവിടെ ലോക്സഭാ ഇലക്ഷൻ വരികയാണല്ലോ. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ആവാം അദ്ദേഹം വന്നതെന്നൊക്കെ പറയുന്നു. ആയിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? ആയിക്കോട്ടെ, അതിനെന്താണ് കുഴപ്പം? താങ്കൾ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുക തന്നെയല്ലേ CPIM സംസ്ഥാന സമ്മേളനത്തിനൊക്കെ പോകാറുള്ളത്? പാർട്ടി സമ്മേളനത്തിന് പോകാറില്ലേ? ഉണ്ടല്ലോ. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി തന്നെയാണ് എസ് ജയശങ്കർ ഇവിടെ വന്നത് എന്ന് തന്നെ കൂട്ടുക, എന്താണ് കുഴപ്പം? അല്ലെങ്കിൽ തന്നെ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തെപ്പറ്റി പറയാൻ എന്തിനാ? നിങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്താണ്? CPIM അല്ലെങ്കിൽ CPI പറയേണ്ട കാര്യം എന്താണ്? കഴിഞ്ഞ 3-4 തവണയായിട്ട് 3-ാം സ്ഥാനത്ത് കിടക്കുന്നവരാണ് നിങ്ങൾ. അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ 1-ാമത് കോൺഗ്രസും 2-ാമത് BJP, 3-ാം സ്ഥാനത്ത് മാത്രമാണ് CPIയോ CPMO ആരും ആയിക്കോട്ടെ. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു പരാമർശം നടത്തേണ്ടിയിരുന്നത് കോൺഗ്രസ് ആണ് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇതിലൊന്നുമില്ലാത്ത എപ്പോഴോ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞു അദ്ദേഹത്തിനെ കൂടുതൽ പരാമർശം, അതായത് സ്വർണ്ണക്കടത്തിനെ പറ്റിയോ UAE കോൺസുലേറ്റിനെ പറ്റിയോ ഒന്നും കൂടുതൽ പരാമർശം നടത്താതെ നിശബ്ദനാക്കാൻ വേണ്ടിയിട്ട് ഇറക്കി നോക്കിയ ഒരു നമ്പരാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണോ വന്നത്, എന്തിനാണ് വിദേശകാര്യമന്ത്രി കേരളത്തിൽ വന്ന് കറങ്ങുന്നത് തുടങ്ങിയ ഡയലോഗുകളൊക്കെ. അങ്ങനെയെങ്കിൽ ഉത്തരം പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ താങ്കളുടെ ഭാഗത്തുനിന്നുണ്ട്. താങ്കൾ എന്തിനാണ് മുമ്പൊരിക്കൽ ഉത്തരേന്ത്യയിൽ ഈ സീറ്റ് തർക്കത്തിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി അവിടെ പോയി കൊണ്ട് പണം കൊടുത്തത്? താങ്കൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ? പിന്നെ അമേരിക്കയിൽ ചികിത്സിക്കാണ് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവിടുന്ന് നേരെ ദുബായിൽ ഇറങ്ങുന്നു. ദുബായിൽ നിന്ന് പിന്നെ കുറേ ദിവസത്തേക്ക് ഒരു വിവരവും ഇല്ല. അതെല്ലാം കഴിഞ്ഞിട്ട് കറങ്ങി തിരിഞ്ഞ് ഇവിടെ വരുന്നു, പിന്നെ ജപ്പാനിൽ പോകുന്നു, പിന്നെ നെതർലൻഡിൽ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. റൂം ഫോർ റിവർ എന്ന് പറഞ്ഞ പദ്ധതിയൊക്കെ കണ്ടുപിടിക്കാനാണെന്നൊക്കെ പറയുന്നു. കുറേ തള്ളുകളൊക്കെ നടത്തിയല്ലോ. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഇവിടെ നടപ്പിലാക്കുകയുണ്ടായോ? അപ്പോൾ സംസ്ഥാന മന്ത്രി സംസ്ഥാനത്തിരുന്ന് ഭരിച്ചുകൂടെ എന്തിനാണ് വിദേശത്ത് പോകുന്നത് എന്ന് ആരെങ്കിലും തിരിച്ചു ചോദിച്ചാലോ? ചോദിക്കില്ല. കാരണം താങ്കളുടെ ചിന്താഗതിയും താങ്കളുടെ ബുദ്ധിയും ഒന്നും അല്ലല്ലോ മറ്റുള്ളവർക്കുള്ളത്. അതുകൊണ്ട് ഇതേപോലുള്ള പൊട്ട ചോദ്യമൊന്നും ചോദിക്കത്തില്ല. താങ്കളുടെ വെപ്രാളവും ആ വിളർച്ചയൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് സ്വതവേ ഭയചകിതനായിരിക്കുകയാണ് താങ്കൾ. ഇപ്പം വിദേശകാര്യമന്ത്രി കൂടി ഇവിടെ വന്നിട്ട് അദ്ദേഹം വളരെ അളന്ന് മുറിച്ച് മാത്രം സംസാരിക്കുന്ന വ്യക്തിയാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യം, അദ്ദേഹം വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആ കർത്തവ്യം വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ കൃത്യമായിട്ടും അളന്ന് മുറിച്ച് തന്നെ അദ്ദേഹം പറയും. അങ്ങനെ അദ്ദേഹം പറയുന്ന കൂട്ടത്തിൽ അത് അങ്ങനെ പറയേണ്ടി വന്നാൽ, സ്വർണ്ണക്കടത്തിനെ പറ്റിയോ അല്ലെങ്കിൽ UAE കോൺസുലേറ്റിനെ പറ്റിയോ പറയേണ്ടി വന്നാൽ പിണറായി വിജയൻ ശരിക്കും പെട്ടുപോകും. ആ ഒരു വെപ്രാളവും പരിവേഷമൊക്കെ കൊണ്ടാണ് എപ്പോഴോ വരാനുള്ള 2024 വരാനുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഇതിൻ്റെ ഇടയ്ക്കോട്ട് പിടിച്ചിടുന്നു. എന്തിനാണ് കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് കഴക്കൂട്ടത്തെ പാലം നോക്കുന്നത്? കഴക്കൂട്ടത്തെ പാലം കേന്ദ്ര പദ്ധതിയിൽ പെടുന്നതാണ്. കേന്ദ്രത്തിനാണ് അതിൻ്റെ ബഹുഭൂരിപക്ഷവും അതിൻ്റെ ചെലവും മുടക്കുമതിൽ ചെലവുള്ളത്. അപ്പോൾ അങ്ങനെയൊരു പദ്ധതി മോദി സർക്കാരിൻ്റെ ക്യാബിനറ്റിലുള്ള
പ്രധാനപ്പെട്ട ഒരു മന്ത്രി വന്ന് നോക്കിയിട്ട് പോയാൽ എന്താണ് താങ്കൾക്ക് എന്താണ് പ്രശ്നം? അവിടെയാണ് ചിന്തിക്കേണ്ടത്. താങ്കൾക്ക് എന്താണ്, അതിലെന്താണ് താങ്കളുടെ പ്രശ്നം? എന്താണ് അതൊന്ന് നോക്കിയോ നോക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പാർട്ടി പ്രവർത്തനം നടത്തുകയോ എന്ത് വേണമെന്ന് ചെയ്തോട്ടെ, അതിനെന്താണ് പ്രശ്നം? എന്താണ് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന താങ്കൾ തന്നെയല്ലേ കണ്ണൂരിൽ പോയി താങ്കളുടെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന് കൊടി ഉയർത്തുകയും മറ്റുമൊക്കെ ചെയ്ത്. ഇനിയും പാർട്ടി മീറ്റിങ്ങൾ വന്നാൽ താങ്കൾ പോകുമല്ലോ, മുഖ്യമന്ത്രി ആയതുകൊണ്ട് താങ്കൾ പോകാതിരിക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ഒരു കേന്ദ്രമന്ത്രി ഇവിടെ വരികയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? അപ്പോൾ അതൊന്നുമല്ല പ്രശ്നം, അതൊന്നുമല്ല അതിൻ്റെ കാതലായിട്ടുള്ള പ്രശ്നം. മടിയിൽ കനമുണ്ട്, അതുകൊണ്ട് വഴിയിൽ ഭയമുണ്ട്, അതാണതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഈ രാജ്യത്ത് എന്തെടുത്താലും ഏതെടുത്താലും വിവാദമാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അശോകസ്തംഭം കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തിരുന്നു. പുതിയ പാർലമെൻ്റ് മന്ദിരം പണിയെല്ലാം പൂർത്തിയാക്കി കഴിയുമ്പോൾ അവിടെ വെക്കാനുള്ള അശോകസ്തംഭമാണ്. അപ്പോൾ ദാ മുൻപ് 24 ഉണ്ടായിരുന്ന അരുൺകുമാർ, മുട്ടയൊക്കെ അടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അരുൺകുമാർ, അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ്, ഇദ്ദേഹം ഈ ആകാശവാണി പോലെയാണ് എല്ലാം ഇങ്ങോട്ട് പറയും, അങ്ങോട്ടൊന്നും പറയാൻ പറ്റത്തില്ല, കമൻറ്റ് ബോക്സൊക്കെ പൂട്ടി വെച്ചിട്ടാണ് ഈ മഹാൻ അഭ്യാസം ഇറക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റാണ്, സാരാനാഥിലെ അശോകൻ്റെ സ്തംഭത്തിലെ സിംഹങ്ങൾ ഇത്രമേൽ വന്യമോ രൗദ്രമോ ആയിരുന്നില്ല, ഹിന്ദുത്വം എത്രമേൽ ബുദ്ധനിൽ നിന്നും നമ്മുടെ സങ്കല്പിത പാരമ്പര്യങ്ങളിൽ നിന്നും വേറിട്ട ഭാവമാണെന്ന് പുതിയ ഈ സ്തംഭം പറയും. ഇതിനകത്തൂടെ ഹിന്ദുത്വമൊക്കെ അടിച്ചു കയറിയിട്ടുണ്ട് പുള്ളി. ഒരു ജെ എൻ യു കമ്മിയാണ്, ജെ എൻ യുവിൽ നിന്നൊക്കെ പോയിട്ടാണ് ഡോക്ടറേറ്റൊക്കെ എടുത്തത്, അപ്പോൾ ജെ എൻ യു കമ്മിയാണ്. അപ്പോൾ ആ കമ്മിത്വം എന്തായാലും കാണിക്കാതിരിക്കില്ല, അത് കയ്യിൽ നിന്ന് പോകത്തുമില്ല, അങ്ങനെ അത്ര പെട്ടെന്നൊന്നും പോകുന്ന സംഗതിയല്ലല്ലോ ഈ കമ്മിത്വം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അസ്ഥതയാണ് ഇദ്ദേഹം പറഞ്ഞത്. നേരത്തെ ഉണ്ടായിരുന്ന അശോകസ്തംഭത്തിലെ സിംഹങ്ങൾ ഇങ്ങനെ വായൊക്കെ പൂട്ടിയിരുന്ന് വളരെ സ്വാത്വികരായിട്ടുള്ള സിംഹങ്ങളായിരുന്നു, പൂച്ചയെ പോലുള്ള സിംഹങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോഴുള്ള പുതിയ സിംഹം ഇങ്ങനെ ഗർജനത്തിന് തയ്യാറെടുക്കുന്ന രീതിയിലുള്ള സിംഹമാണ്, അതെന്തേ അങ്ങനെയെന്നാണ് ചോദിക്കുന്നത്. അരുൺകുമാറേ, ഇത് നിങ്ങളുടെ പ്രശ്നമല്ല. യഥാർത്ഥത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ അശോകൻ്റെ സ്തംഭത്തിലെ സിംഹങ്ങൾ ഗർജനത്തിന് തയ്യാറെടുക്കുന്ന സിംഹങ്ങൾ തന്നെയായിരുന്നു. ദാ തെളിവായിട്ട് ആ ചിത്രങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന അശോകസ്തംഭത്തിലെ സിംഹങ്ങളുടെ രൂപം. പിന്നീട് അതിനെ ആരാണ് അതിൻ്റെ വാ മൂടിക്കെട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് സർക്കാരുകളാണ് അതിൻ്റെ വാ മൂടിക്കെട്ടിയത് എന്നാണ് അതിൻ്റെ ഉത്തരം. മുൻപ് കോൺഗ്രസ് ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ തെറ്റുകളും തിരുത്തി, ആ തെറ്റുതിരുത്തൽ പ്രക്രിയയാണ് സത്യത്തിൽ നരേന്ദ്രമോദി ഇവിടെ ഓരോ സമയവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ലളിതമായിട്ട് ഒരു ഉദാഹരണം പറയാം. മഹാനായ സർദാർ വല്ലഭായി പട്ടേൽ, അദ്ദേഹത്തിനെ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയാൻ നോക്കിയതാണ് കോൺഗ്രസ്സുകാർ. അങ്ങനെ നോക്കിയില്ലായിരുന്നുവെങ്കിൽ സർദാറിൻ്റെ പേരിൽ, പട്ടേലിൻ്റെ പേരിൽ, ഏകതാ പ്രതിമ എന്ന പേരിൽ ലോകത്തെ ഏറ്റവും വലിയ പ്രതിമയുടെ രൂപത്തിൽ ഒരു സ്മാരകം പണിയേണ്ട കാര്യമില്ലായിരുന്നു നരേന്ദ്രമോദിക്ക്. കോൺഗ്രസ് അതിൻ്റെ 4 അല്ലെങ്കിൽ 10 100 വലിപ്പത്തിലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ സ്മാരകങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ നരേന്ദ്രമോദിക്ക് ആ സ്മാരകം ഈ വലിപ്പത്തിൽ പണിയേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ കോൺഗ്രസ്സാണ് അതിനും കാരണം. കോൺഗ്രസ് തമസ്കരിക്കാൻ നോക്കിയതാണ് പട്ടേലിനെ. അതുകൊണ്ട് മാത്രമാണ് നരേന്ദ്രമോദിക്ക് ആ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ കോൺഗ്രസ് തള്ളിയ ഇടത്തുനിന്നും എടുത്തുയർത്തിക്കൊണ്ടുവരാൻ പറ്റിയത്. അതുതന്നെയാണ് ഈ അശോകസ്തംഭത്തിൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. അശോകൻ്റെ അല്ലെങ്കിൽ മൗര്യന്മാരുടെ അശോകസ്തംഭത്തിലുണ്ടായിരുന്ന സിംഹങ്ങൾ ഗർജനത്തിന് തയ്യാറെടുക്കുന്ന സിംഹങ്ങൾ തന്നെയായിരുന്നു. പിന്നെ ആരാണതിൻ്റെ വാ അടച്ചു വെച്ചത് എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് സർക്കാരുകളാണ്. ഇപ്പോൾ നരേന്ദ്രമോദി വീണ്ടും അതിനെ ഗർജിക്കാൻ തയ്യാറെടുപ്പിക്കുന്ന രൂപത്തിൽ ആക്കിയെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മിടുക്കാണ്. കോൺഗ്രസ് ചെയ്ത തെറ്റുകൾ തിരുത്താനുള്ള മനസ്സും അദ്ദേഹം കാണിച്ചു. പിന്നെ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇനി മുതൽ ഇങ്ങനെ തന്നെയായിരിക്കും. അതെ, മൊട്ടയടിച്ച് കിടക്കുന്ന അരുൺകുമാറെ, മുൻപ് ശത്രുരാജ്യങ്ങൾ ഇങ്ങോട്ട് കയറി മാന്തുമ്പോഴും ഇങ്ങോട്ട് കയറി അടിക്കുമ്പോഴും അതും വാങ്ങിക്കൂട്ടിക്കൊണ്ട് മിണ്ടാതിരുന്ന് സംയനം പാലിക്കുന്ന ഇന്ത്യയല്ല പുതിയ ഇന്ത്യ. ഇങ്ങോട്ടൊന്ന് മാന്തിയാൽ അല്ലെങ്കിൽ ഇങ്ങോട്ടൊന്ന് കയറി അടിച്ചാൽ അങ്ങോട്ട് കയറി പത്തണം തിരിച്ചടിക്കാൻ കഴിവുള്ള കെൽപ്പുള്ള ഇന്ത്യയാണ് പുതിയ ഇന്ത്യ. ലോകത്തെ സാമ്പത്തിക ശക്തി 5 ആയുധശേഷിയിൽ 4 നിൽക്കുന്ന പുതിയ ഭാരതം, ആ പുതിയ ഭാരതത്തിലെ അഭിമാന സ്തംഭമായിട്ടുള്ള അശോക സ്തംഭത്തിൽ അതിലെ സിംഹങ്ങൾ കുറച്ചൊന്ന് ഗർജിച്ചെന്ന് വെച്ച് എന്താ ഇപ്പം കുഴപ്പം? താങ്കൾക്ക് കൂടുതൽ ചൊറിയുന്നുണ്ടെങ്കിൽ ആ മൂലക്കോട്ട് മാറിയിരുന്ന് അങ്ങ് ചൊറിയുക, അല്ലാതെ ഇപ്പോൾ എന്താ പറയുക? എന്തായാലും ഇനി ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകാനാണ് കമ്പനിയുടെ തീരുമാനം. എന്തേ, വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.